വീണ്ടും സമരവുമായി സ്വിഗ്ഗി ജീവനക്കാർ. ജീവനക്കാർക്ക് ആവശ്യമായ പരിരക്ഷയും സുരക്ഷയും മാനേജ്മെന്റ് നടപ്പിലാക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ജീവനക്കാരുടെ പ്രതിഷേധം. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ സ്വിഗ്ഗി ജീവനക്കാരുടെ പണിമുടക്ക് സമരം നടക്കും. ജീവനക്കാർക്ക് മതിയായ സുരക്ഷയോ പരിരക്ഷയോ മാനേജ്മെന്റ് നടപ്പാക്കുന്നില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി. കഴിഞ്ഞ മാസം 23-ാം തീയതി സ്വിഗ്ഗി ഡെലിവറി പാർട്ണറായ യുവതിക്ക് അപകടമുണ്ടായി. അപകടത്തിൽ സാരമായി പരിക്കേറ്റ യുവതി നിലവിൽ തിരുവനന്തപുരത്ത് വിദഗ്ധ ചികിത്സയിലാണ്. ഭീമമായ തുക ആശുപത്രിയിലെ ചികിത്സയ്ക്ക് മാത്രം ആവശ്യമുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായവും ഉണ്ടായില്ലെന്നാണ് സ്വിഗ്ഗി ജീവനക്കാർ പറയുന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി നമ്മുടെ കൂടെ തന്നെ ഒരു റൈഡറായിട്ടുള്ള 29 വയസ്സുള്ള അനീഷ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പേരൂർക്കട വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടിപ്പർ ലോറി തട്ടി പുറകിൽ കൂടെ കാലിൻ്റെ പുറത്തുകൂടെ കയറിയ ഒരു കേസാണ്. ഈ ആക്സിഡൻറ്റ് പറ്റിയ സമയം മുതൽ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സഹായം ചെയ്യണം, വ്യക്തിപരമായിട്ട് മാനുവലായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് പോലും മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ ഇതുവരെയും നമ്മളെ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ജീവനക്കാർ പണിമുടക്ക് സമരത്തിലേക്ക് കടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ CATU വിഭാഗം തൊഴിലാളികളാണ് പണിമുടക്ക് നടത്തുന്നത്. ജോലിയിലിരിക്കവെ ഒരു അപകടം സംഭവിച്ച ഒരു വ്യക്തിയാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്നൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി എന്ന് കിട്ടുന്നു, അതായത് അത് അവർ വില്ലിംഗ് ആണെന്നുള്ളത് വാക്കാൽ പറയുകയല്ല, അവർ ഇവിടെ ഹോസ്പിറ്റലിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ യൂണിയന് അവർ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയോ ചെയ്യുന്ന സാഹചര്യം വരെ നമ്മൾ സമരപക്ഷവുമായിട്ട് മുൻപോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശമ്പളം ഉൾപ്പെടെയുള്ള നിരവധി പരാതികൾ സ്വിഗ്ഗി മാനേജ്മെന്റിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ അതിലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നില്ല. മാനേജ്മെന്റിനെതിരെ സംസാരിക്കുന്നവരെ ബാൻ ചെയ്യുന്നതടക്കമുള്ള നടപടികൾ മാനേജ്മെന്റ് സ്വീകരിച്ചതായും തൊഴിലാളികൾ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.